റെഫറൻസിനായി തരുന്ന പുസ്തകങ്ങൾ എല്ലാവരും വായിച്ച് പഠിച്ചായിരിക്കുമല്ലോ എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ചർച്ചാ ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ കർത്താവിശ്വമിശുദ്ധയുടെ പരിശുദ്ധ സുവിശേഷം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ എന്റെ ദൈവമേ. മിശലിക അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും സഭയെ കുറിച്ച് കൂടുതലായി അറിയണം. അതിൽ നാം ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സഭ രൂപം കൊണ്ടത് എന്നാണ്. 1852 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ തോമസ് ലീഹയാണ് കേരളത്തിൽ ആദ്യമായി സുവിശേഷം പ്രഘോഷിച്ചത്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വചനവിത്തുകൾ പാകി അവരെ വിശ്വാസികളാക്കി. ആ വിശ്വാസികളുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും. പക്ഷേ പലപ്പോഴും നാം ആ സത്യം മനസ്സിലാക്കാതെ അറിയാതെ പോവുകയും ചെയ്യുന്നു. അത് അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് മറ്റൊരു ചർച്ചാ വിഷയത്തിന് മറ്റൊരു ആശയം കൂടിയുണ്ട്. ക്രൈസ്തവ ജീവിതവും ഭാരതീയ സംസ്കാരവും സമന്വയിപ്പിച്ച് അവ നമ്മുടെ ജീവിതശൈലിയായി മുന്നോട്ട് വെക്കുക എന്നതുകൂടിയാണ്. അതിനായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചർച്ചാ ക്ലാസ് ആരംഭിക്കാം. പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി പറയാമോ എന്താണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം? അതെ, ഈ ഉദ്ധരണി സഭാപണ്ഡിതനായ പ്ലാസിഡച്ചന്റേതാണെന്ന് അറിയാമല്ലോ. നമ്മുടെ സഭയുടെ മുഴുവൻ ചരിത്രവും കാച്ചി കുറുക്കിയ വാക്യമായി ഇതിനെ കണക്കാക്കാം. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഹിന്ദു ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ റിലീജിയൻ ആൻഡ് ഓറിയന്റൽ ഇൻ വർഷിപ്പ്. കൊള്ളാം കൊള്ളാം, മിടുക്കെ. ഹരിത്, ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ അനന്യത നിർണ്ണയിക്കുന്ന മൂന്ന് വസ്തുതകളാണ് ഈ നിർവചനത്തിൽ സംയോജിച്ചിരിക്കുന്നത്. വിശ്വാസമാണ് കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും നിർണ്ണയിക്കുന്നത്. സുവിശേഷ ദർശനങ്ങളിൽ അടിയുറച്ച സമൂഹ ജീവിതവും സ്വൈക്യമായ വിശ്വാസ അനുഭവത്തിന്റെ ആഘോഷമായ ആരാധന അനുഷ്ഠാനങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ആധ്യാത്മിക ജീവിതമായിരിക്കണം ഓരോ ക്രൈസ്തവനെയും മുദ്ര. നാം ജീവിക്കുന്ന നാടിന്റെ തനിമയും ഭൂപ്രകൃതി ഭാഷയുമെല്ലാം കണക്കിലെടുത്താണ് വിശ്വാസം ആഘോഷിക്കേണ്ടത്. അതായത് സീറോ മലബാർ സഭ അംഗങ്ങളായ നമ്മൾ നമ്മുടെ കത്തോലിക്ക വിശ്വാസം സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതവും ഭാരത സംസ്കാരത്തോട് അനുരൂപപ്പെട്ടതുമായിരിക്കണം. ഞാൻ പറഞ്ഞുതരാം കൂട്ടുകാരെ, മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സഭ ആഗോള ക്രൈസ്തവ സഭയോളം തന്നെ പുരാതനമാണ്. അതായത് മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായാണ് നമ്മുടെ സഭ രൂപം കൊണ്ടത്. 2, സുറിയാനി പാരമ്പര്യമാണ് അതിനുള്ളത്. 3, അത് വളർന്നത് ഭാരതത്തിലായതിനാൽ ഭാരത സഭ. ഇപ്പോൾ ഈശോ പ്രസംഗിച്ച സുവിശേഷം തന്നെയാണ് തോമസ് ലീഹ വഴി നമ്മുടെ നാട്ടിൽ പ്രഘോഷിച്ച് നമ്മൾ മാർത്തോമ ക്രിസ്ത്യാനികളായി മാറി. അപ്പോൾ ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തോമസ് ലീഹയുടെ അവന്റെ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണ പാരമ്പര്യം പേർന്ന സമൂഹത്തെയാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. വളരെ ശരിയാണ്. മാർത്തോമസ് ലീഹയുടെ വിഷയാനുഭവമാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ പാതം എന്ന് പറഞ്ഞാൽ അത് ശരിയാകുന്നു. ശരിയാണ്, അതാണ് ശരി. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള തോമസ് ലീഹായുടെ വിശ്വാസ അനുഭവമാണ് നാം ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണല്ലോ നമ്മുടെ വിശ്വാസവും ആഗോള കത്തോലിക്ക വിശ്വാസമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്കാരത്തിൽ ഭാരതീയർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം? സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരെ ആ കാലത്ത് മഹാപിള്ളമാർ എന്നാണ് വിളിച്ചിരുന്നത്. നസ്രാണികളെ ഉന്നത സ്ഥാനീയരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മഹാപിള്ളമാർ എന്ന വാക്ക് ലോപിച്ചാണ് മഹാപിള്ളമാർ എന്നായത്. റെഫറൻസിനാ
ഭാരത കത്തോലിക്ക സഭ ഇന്നലെ ഇന്നെന്ന പുസ്തകത്തിൽ കുറെ ചെപ്പേടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ ചെപ്പേട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? പണ്ട് കാലത്ത് ഒരുപാട് അംഗീകാരങ്ങൾ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് രാജാക്കന്മാർ നൽകിയിരുന്നു. 72 പദവികളും ആനുകൂല്യങ്ങളും. അതിൽ ചിലതാണല്ലേ തരിശാപ്പള്ളി, ഇരവി കോർത്ത്, നയത്തൊമ്മൻ ചെപ്പേട തുടങ്ങിയവ. ആനപ്പുറത്തും അമ്പാരിയിലും കുതിരപ്പുറത്തും പല്ലിക്കലും സവാരി ചെയ്യുവാനും പരമദാനം ഉപയോഗിക്കുവാനും പകൽ വിളക്ക്, പടിപ്പുര എന്നിങ്ങനെ 72 പദവികളും ആനുകൂല്യങ്ങളും ചെമ്പു തകടുകളിലാണ് എഴുതി നൽകിയിരുന്നത്. അവ ചെപ്പേടുകൾ അഥവാ താമര ശാസനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം ആരാധന ക്രമത്തിൽ പൗലോസ് സുറിയാനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈശോയെ അമ്മയായും ശിഷ്യന്മാർക്ക് സംസാരിച്ചിരുന്ന ഭാഷ സുറിയാനി ആയിരുന്നു. തോമസ് ലീഹാ ഭാരതത്തിലെത്തി ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരോട് സുറിയാനി ഭാഷയിൽ സുവിശേഷം പ്രഘോഷിച്ചു. അതിന്റെ ഫലമായി ആരാധന അനുഷ്ഠാനങ്ങൾ സുറിയാനി ഭാഷയിലായിരുന്നു. അതായത് ഹിന്ദുക്കളുടെ ദേവഭാഷ സംസ്കൃതം, മുസ്ലിമുകളുടേത് അറബി, നമ്മുടേത് സുറിയാനി. ഇന്നത്തെ നമ്മുടെ ചർച്ചയെ അടിസ്ഥാനമാക്കി മനസ്സിലായ കാര്യങ്ങൾ ഒരു ലഘു വിശദീകരണമായി നൽകാൻ ആർക്കാണ് സാധിക്കുക? എനിക്ക്. മാർത്തോമാ സ്ലീഹായിൽ നിന്ന് ലഭിച്ചതും ഈശോയുടെ തന്നെ മാതൃഭാഷയായ സുറിയാനിൽ നിന്നുള്ള ആരാധന ക്രമമാണ് തങ്ങളുടേതെന്ന് 1578 13 ഗ്രിഗോറിയോസ് പാപ്പായ്ക്ക് തന്റെ സ്വദേശ അൽമായി നേതാക്കൾ ലഭിച്ച കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ സഭയുടെ പൈതൃകം സുറിയാനി പൈതൃകമാണ്. അതിനാലാണ് ആരാധന ക്രമ ചൈതന്യത്തിൽ പൗലോസ് സുറിയാനി പൈതൃകം പേർന്ന സഭയാണ് നമ്മുടേതെന്ന് ക്ലാസ്സിൽ അച്ഛൻ പഠിപ്പിച്ചത്. നമ്മുടെ സഭയുടെ ചരിത്രം പഠിച്ച കാർഡിനൽ നസ്രാനി പറഞ്ഞ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചാ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം എനിക്ക് അതിന്റെ ചരിത്രം അറിയാം. അതെ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ സഭയെ സ്നേഹിക്കാം, ചരിത്രം പറഞ്ഞ് സ്നേഹിക്കാം. നാം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നാം കാണുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. 7 പള്ളികളും തോമസ് ലെഹാനെയും ക്ലാസ് ഡച്ചിനെയും നമുക്കൊന്ന് കണ്ടാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.